നമ്മളിതീ നമ്മുടെ വെയിറ്റ് നോക്കുകയാണ്. അപ്പോൾ 70 കിലോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിറ്റ് സ്റ്റക്കൊക്കെ മാറിയിട്ടുണ്ട്, 72-ന്ന് 70 ലോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഹലോ, നമ്മുടെ ഡയറ്റിൻ്റെ 12-ാമത്തെ ദിവസമാണിന്ന്. അപ്പം ഇന്ന് ഒരു അല്പം കൂടുതൽ ഞാൻ ഹാപ്പിയാണെന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ, ഈ നമ്മുടെ സെക്കൻഡ് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ 1 നവംബർ മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് എൻ്റെ വെയിറ്റ് സ്റ്റക്കായിരുന്നു. 72-ന്ന് അനങ്ങിയിട്ടില്ല, അതേപോലെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. വെയിറ്റ് സ്റ്റക്ക് തന്നെയായിരുന്നു, പിന്നെ എന്തോ അറിയില്ല, അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ വെയിറ്റ് സ്റ്റക്കൊക്കെ മാറിയിട്ടുണ്ട്. 72-ന്നുള്ളത് 70 കിലോ ആയിട്ടുണ്ട് ഇന്നത്തെ വെയിറ്റ് ലോസ്. നിങ്ങൾ കണ്ടല്ലോ വെയിറ്റ് നോക്കിയ സമയത്ത്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം മൊത്തം 8 കിലോയാണ് നമ്മൾ കുറച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു 40 ദിവസം കൊണ്ട് 8 കിലോയാണ് നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 30 ദിവസവും പിന്നെ ഈ ഒരു 10 ദിവസം കൊണ്ടിട്ട്. ഓക്കെ, ഭയങ്കര സന്തോഷം. ഇനി നമ്മുടെ കയ്യിൽ 30 ദിവസം കൂടിയാണ് ആകെ ഉള്ളത് അല്ലേ. 30 ദിവസം ഇല്ല, ഒരു 28 ദിവസമേ ഉള്ളൂ. പക്ഷേ 28 ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം ഞാൻ ട്രൈ ചെയ്യണം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നവർക്കും നല്ല റിസൾട്ട് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഓരോ കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വെയിറ്റ് ലോസിലൊക്കെ ഓരോ ദിവസവും ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ എൻ്റെ വെയിറ്റ് അതേപോലെ നിന്നിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊന്നും തോന്നിയിട്ടുണ്ടായില്ല. കാരണം അങ്ങനെയാണെന്ന് എനിക്കറിയാം, ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. നമ്മുടെ വെയിറ്റ് എന്തായാലും കുറയും, പക്ഷേ നമ്മളതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് പോകാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ. എൻ്റെ ഫേസിലിപ്പോൾ നല്ല വെട്ടടിക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുമെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ രാത്രിയാണ് ഇൻട്രോ എടുക്കണത്, അപ്പോൾ പകലൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ രാത്രിയാണ് ഇൻട്രോ എടുക്കണത്, അപ്പം കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് മക്കളും ഇക്കാ എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ശബ്ദം ഒച്ചപ്പാടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ റൂമിനകത്താണ് കേട്ടോ. റൂമിൽ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു റൂമാണ്. അപ്പോൾ പിന്നെ ലൈറ്റിൻ്റെ താഴെ നിന്നിട്ട് വീട് എടുക്കുന്നത്, ലൈറ്റിൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പോൾ ആ ഒരു വെട്ടം അടിച്ചിട്ടാണ് എൻ്റെ മുഖത്ത് ഭയങ്കര വെട്ടം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് സഹിച്ചേക്ക് കേട്ടോ. പിന്നെ അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇന്നലെ നമ്മൾ ഇന്ന് വീഡിയോ ഇട്ട സമയത്ത് അല്ലേ, വീഡിയോ ഇട്ട സമയത്ത് നമുക്കൊരു കമൻറ്റ് വന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെയിറ്റ് സ്റ്റക്കിലാണ്. അപ്പോൾ വെയിറ്റ് സ്റ്റക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ഥിരമായിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബറാണ്, എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആളുടെ ഒരു ക്വസ്റ്റ്യനാണ്, വെയിറ്റ് സ്റ്റക്കിലാണ്, എങ്ങനെയാണ് വെയിറ്റ് സ്റ്റക്ക് മറികടക്കുക എന്നുള്ളത്. അപ്പോൾ വെയിറ്റ് സ്റ്റക്ക് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റിൽ വ്യത്യാസം വരുത്തി കൊടുക്കുക. കാരണം നമ്മൾ സെയിം ഒരു ഡയറ്റ് നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ ബോഡി അത് ഐഡൻറ്റിഫൈ, അങ്ങനത്തെ ഒരു ഡയറ്റ് ഇപ്പം ഈ സമയത്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡി അത് നോട്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ടൈം ഒന്ന് വ്യത്യാസപ്പെടുത്തി കൊടുക്കുക. ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 16:8 ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം, 16:8 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊരു 2-3 ദിവസത്തേക്ക് ഒരു 4 മണിക്കൂർ ഫുഡും 20 മണിക്കൂർ ഫാസ്റ്റിങ്ങും അങ്ങനെ ആക്കുക. 20:4 നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ വെയിറ്റ് സ്റ്റക്ക് മാറണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ 20:4 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ 2 ദിവസത്തേക്ക് ഒറ്റ നേരം ഫുഡ് കഴിച്ചിട്ട് നോക്കുക. അത് ഒറ്റ നേരം തന്നെ ഹെവി ആയിട്ട് തന്നെ ഫുഡ് കഴിച്ചോളൂ. ഹെവി എന്ന് പറയുമ്പോഴത്തേക്കും സ്വീറ്റ്സ്, ഓയിലി ഫുഡ് അങ്ങനെ കഴിക്കാനല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ വീറ്റിൻ്റെ ആയിക്കോട്ടെ, ഓറസിൻ്റെ ആയിക്കോട്ടെ, റാഗി ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, ഫ്രൂട്ട് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് വയറ് ഫില്ലാവുന്നവരെ നിങ്ങൾ ഒരു നേരമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത് നിങ്ങളുടെ വെയിറ്റിൽ അല്ലെങ്കിൽ ഡയറ്റിൻ്റെ ടൈമിലും ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അത് വെയിറ്റ് സ്റ്റക്ക് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും വെയിറ്റ് സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ മാറുന്നില്ല, ചിലർക്ക് 2-3 ദിവസം കൊണ്ട് മാറിയെന്നിരിക്കും. ചിലർക്കെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കണ്ടില്ല, ഈ 10 ദിവസം കൊണ്ടാണ് എനിക്ക് വെയിറ്റ് സ്റ്റക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, വെയിറ്റ് സ്റ്റക്ക് എന്ന് പറയുന്നത് വെയിറ്റ് സ്റ്റക്കായിരുന്നാലും മാറും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മാറി വളരെ വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ വെയിറ്റ് എന്നും ഒരുപോലെ നിൽക്കില്ല, വെയിറ്റ് സ്റ്റക്ക് മാറും എന്നുള്ള വിശ്വാസം നമ്മൾ ആദ്യം മനസ്സിൽ വെക്കുക. എങ്കിലും നമ്മൾ ശ്രമിക്കുക, നമ്മൾ ശ്രമിക്കാനുള്ള നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ്, ഇപ്പോൾ നമ്മളിപ്പോൾ വീറ്റിൻ്റെതും ഞാൻ പറഞ്ഞ കണക്ക് റാഗി, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ടാവും. ഈ ദിവസത്തേക്ക് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, ഫ്രൂട്ട്സ് ഒന്നെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം, ആ ഒരു ദിവസം ഫ്രൂട്ട്സ് മാത്രം, അല്ലെങ്കിൽ വെജിറ്റബിൾ മാത്രം. പിറ്റേന്നാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി എടുക്കാം, ഒരു ദിവസം വെജിറ്റബിൾ മാത്രം, ഒരു ദിവസം ഫ്രൂട്ട് മാത്രം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസിനും മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിശക്കൂലയും നിങ്ങൾ ചോദിക്കും. വിശക്കൊന്നുമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾ ആയിക്കോട്ടെ, ഫ്രൂട്ട് ആയിക്കോട്ടെ, നമുക്ക് വിശപ്പിന് വയറ് നിറയെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇപ്പം ആപ്പിൾ, ഇപ്പം റോബസ്റ്റ പഴം, അല്ലെങ്കിൽ വാട്ടർമെലൺ, ഇങ്ങനെ 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 നമ്മൾ മാറി 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 നമ്മൾ ആ ഡേ ഫുള്ള്, നമ്മളിപ്പോൾ ഏത് നേരമാണോ നമ്മുടെ ഈറ്റിംഗ് വിൻഡോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ആ ഒരു ഈറ്റിംഗ് വിൻഡോയ്ക്ക് അകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കഴിക്കുകയാണ്. 2-3 ദിവസം ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റിൽ
ട്രാക്ക് മാറി കിട്ടും കേട്ടോ. കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫുഡിൻ്റെ ആ ഒരു പാറ്റേൺ മാറി നമ്മൾ വേറൊരു ഫുഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് സ്റ്റക്ക് മാറാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ഭയങ്കര പഫി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. രണ്ട് ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഇതിനകത്ത് വേറൊരു ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടോ. രണ്ട് ഇതാണ് ഇട്ടിരിക്കുന്നത്, അത് നല്ല കട്ടിയുള്ളതായിട്ടിരുന്നത്. കാരണം ഭയങ്കര തണുപ്പാണ്, ഇതിൽ അകത്തിരിക്കുമ്പോൾ എല്ലാം നമ്മളിങ്ങനെ വിറയ്ക്കും, ആ ഒരു വിറയലാണ്. എനിക്ക് ഹോളിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് കേൾക്കുന്നുണ്ട്, അപ്പോൾ എന്തായാലും ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, സോറി. അപ്പം എന്താണ്, ഭയങ്കര തണുപ്പാട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര വിറയലാണ്. ഞാൻ ശരിക്കും ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോൾ തന്നെ ഇപ്പം ഫുൾ ആദ്യം ഒരു ഡ്രസ് ഇടും, അതിൻ്റെ മുകളിൽ ഒരു ഡ്രസ് ഇടും. ഇപ്പം ടീഷർട്ട് ആണെങ്കിൽ രണ്ട് ടീഷർട്ട് ഇടും, പാൻ്റ് ആണെങ്കിൽ രണ്ട് പാൻ്റ് ഇടും, അതിൻ്റെ മുകളിൽ കൂടി വലിയൊരു ജാക്കറ്റ്, ഫുൾ ജാക്കറ്റ്, അത് വിട്ടാണ് ഞാൻ പുറത്തിറങ്ങണത്. എനിക്ക് തണുപ്പെന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റുന്ന ആളല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, തണുപ്പും മഴയും. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലൊക്കെ മോളെ വിളിക്കാനും മോനെ വിളിക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുട പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഭയങ്കര കാറ്റാണ്, ഇവിടുത്തെ കാറ്റ് നമ്മൾ അടിക്കുമ്പോഴേക്കും നമ്മുടെ കുട ഇങ്ങനെ പറന്നു പോകും, നമ്മളും കൂടെ ആ കുടയുടെ കൂടെ പറന്നു പോകണം ആ ഒരു ഇതിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് കുട പോലും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അപ്പം റെയിൻ ജാക്കറ്റ് ഇട്ടിട്ട് തലം ഫുള്ള് കവർ ചെയ്ത് അങ്ങനെ പോവുക ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പോകുന്നത്, കാരണം എനിക്കല്ലാതെ പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പാട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലും ഇപ്പോൾ തണുപ്പാണ്, വീടിനകത്ത് പോലും ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും മൂന്നും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വണ്ണമൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഈ വിൻ്റർ കഴിയുമ്പോൾ അത് ശരിയായിക്കോളും, കാരണം സമ്മറിൽ നമുക്ക് പ്രശ്നം വരുന്നില്ലല്ലോ. പക്ഷേ വിൻ്ററിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറേ ഡ്രസ്സൊക്കെ ഇട്ട് നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഡ്രസ്സ് ഞാൻ നോക്കി, കഴിഞ്ഞ വിൻ്ററിലൊക്കെ ഒറ്റ ഡ്രസ്സ് മാത്രം ഇട്ടിട്ടാണ് പോയത്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് സാധാരണ രണ്ടും മൂന്നും ഡ്രസ്സ് ഇടുന്നവരുണ്ട് ഈ വിൻ്ററിൽ, കാരണം അത്രയും തണുപ്പല്ലേ, അപ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് വിട്ടുവിടാം. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം രണ്ടും മൂന്നും ഡ്രസ്സ് നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് തണുപ്പ് നമുക്ക് ശരീരത്തെ ഏക്കാതെ തണുപ്പ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് തണുപ്പത്ത്. അപ്പോൾ അത് അപ്പം ഞാനിന്ന് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർ ദോശയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസമേ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ഒരു കപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. കുറച്ച് ഇഞ്ചിയുടെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു പച്ചമുളക് ഇടുന്നുണ്ട്, പിന്നെ ജീരകം ഇടുന്നുണ്ട്, പിന്നെ മല്ലിയിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനേക്ക് ഉപ്പുകൂടെ ചേർക്കണം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ ദോശമാവിൽ ദോശയൊക്കെ ചുടത്തില്ല, അതുപോലെ ചുട്ടെടുക്കുക കേട്ടോ. എൻ്റെ സൗണ്ട് കുറച്ച് അടച്ചിരിപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിട്ട് വരും കേട്ടോ. കണ്ടില്ലേ, രണ്ട് ദോശ, ചെറുപയറിൻ്റെ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് മാവോ അങ്ങനെയൊന്നും വേണ്ട, ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഞാൻ എടുക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രണ്ട് ആപ്പിളാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ആപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം അപ്പോൾ രണ്ട് ആപ്പിൾ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് ലെമൺ ചിയ ഡ്രിങ്ക് കുടിക്കുക, അതുപോലെ തന്നെ രണ്ട് ചപ്പാത്തി അടിപൊളിയായിട്ട് രണ്ട് ചപ്പാത്തി എടുക്കുക, പിന്നെ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അതിലൊരു പീസ് ചിക്കനും കറിയായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്ലാക്ക് കോഫി കുടിക്കുക, വിത്തൗട്ട് ഷുഗറിൽ വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഓട്സിൻ്റെ ഉപ്പുമാവ്, വൈകുന്നേരം ഓട്സിൻ്റെ ഉപ്പുമാവ് കഴിക്കാം. പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കുംബർ ഒന്ന് സാലഡാക്കി അരിഞ്ഞിട്ട് ലൈമൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ കുടിക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രീൻ ടീ കൂടെ കുടിക്കാം. പിന്നെ 3 ലിറ്റർ വെള്ളം മറക്കാതെ കുടിക്കണം കേട്ടോ. അതാണ് ഏറ്റവും നല്ല, ജീരകവെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അടുത്ത വീഡിയോ കാണാൻ, ബൈ ബൈ.